എന്താണ് ശബരിമല സ്ത്രീ പ്രവേശന കേസിലെ വിധിയുടെ ചുരുക്കം? ഇന്നു വരെ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ വിധിക്ക് ശേഷം ബാല്യമെന്നോ കൗമാരമെന്നോ യൗവനമെന്നോ വാർദ്ധക്യമെന്നോ പ്രായഭേദമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശിക്കാം, അയ്യപ്പനെ കാണാം. അതുകൊണ്ട് തന്നെ 2018 സെപ്റ്റംബർ 28 എന്ന ഈ ദിവസം ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള ദിവസങ്ങളിലൊന്നാണ്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ 5-അംഗ ബെഞ്ചാണ് ആ ചരിത്രവിധി പറഞ്ഞത്. ജസ്റ്റിസുമാരായ R.F. നരിമാൻ, A.M. ഖാൻവിൽക്കർ, D.Y. ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര ഇവരാണ് ആ ബെഞ്ചിലുണ്ടായിരുന്നത്. വിധി പ്രഖ്യാപിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് എന്തൊക്കെയാണ്? 1. 1965 കേരള ഹിന്ദു ആരാധന സ്ഥല പ്രവേശന ചട്ടം 3B സുപ്രീം കോടതി റദ്ദാക്കി. ആർത്തവ സമയത്ത് സ്ത്രീകളെ ക്ഷേത്രത്തിൽ വിലക്കുന്നതായിരുന്നു ഈ ചട്ടം. 2. വിശ്വാസത്തിൽ തുല്യതയാണ് വേണ്ടതെന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര. 3. ശാരീരികവും ജൈവികവുമായ പ്രത്യേകതകൾ വിവേചനത്തിന് കാരണമാകരുതെന്ന് സുപ്രീം കോടതി. 4. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാതിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധവും 21-ാം വകുപ്പിന്റെ ലംഘനവുമാണ്. 5. 41 ദിവസത്തെ വ്രതം സ്ത്രീകൾക്ക് പൂർത്തീകരിക്കാനാകില്ലെന്ന വാദം അംഗീകരിക്കാനാകാത്തതും ഇത് സ്ത്രീകളെ ദുർബലരായി കാണുന്നതുമാണെന്ന് ജസ്റ്റിസ് നരിമാൻ. 6. മതനിയമങ്ങൾ വച്ചു പുലർത്താൻ ഓരോ മതങ്ങൾക്കും അവകാശമുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുമായി യോജിച്ച മതനിയമങ്ങൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും ജസ്റ്റിസ് ചന്ദ്രചൂഡ്. എന്നാൽ 5-അംഗ ബെഞ്ചിലെ ഏക സ്ത്രീയായ ഇന്ദു മൽഹോത്ര ഭൂരിപക്ഷ വിധിയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു. അവരുടെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു: മതപരമായ വിശ്വാസങ്ങളിൽ കോടതി കൈകടത്തേണ്ടതില്ല, മാത്രമല്ല ഈ വിധി മറ്റു എല്ലാ മതവിഭാഗങ്ങളെയും ബാധിക്കുകയും ചെയ്യും. നീതിന്യായ ചരിത്രത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ വിധിയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഇന്നുണ്ടായത്. സ്ത്രീ എന്നോ പുരുഷനെന്നോ ട്രാൻസ്ജെൻഡർ എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സമന്മാരാണെന്ന മഹത്തായ സന്ദേശമാണ് സുപ്രീം കോടതി ഈ ദിവസം നമുക്ക് നൽകിയത്. അത് വീട്ടിലായാലും പൊതുവിടങ്ങളിലായാലും അമ്പലങ്ങളിലായാലും